അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിഭവം ഇല്ല കരിയേപ്പിലക്കട റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മാണിത്തട്ടയും മമ്പയറും ഉപ്പേരി, പിന്നെ നാളികേരം അടിച്ച് നല്ലൊരു കിടെല്ലാം മത്തിച്ചാറും. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഭവം കേട്ടാ. ഇത് നമ്മുടെ ധനേശിന്റെ പരിപ്പും കറിയാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ ചൂടേറിയ നമ്മുടെ അടിപൊളി മത്തിച്ചാറ് നാളികേരം അടിച്ചുകൊണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ മാമു തന്നെയാണ്. നല്ല ചോറ്, നല്ല മട്ടരി ചോറ്, നല്ല ചൂടുണ്ട്. ഞങ്ങൾക്കൊക്കെ ചൂടോടെ കഴിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മളിപ്പോ എത്തിയിട്ടുള്ളത് അയ്യങ്കോടാണ്. ഇന്നലെ വൈകുന്നേരത്ത് പോകുന്നുണ്ടോ, ഭയങ്കര ക്ഷീണമൊക്കെ ആയതുകൊണ്ട് പോകുന്നതാണ്. ഇങ്ങോട്ട് അപ്പൊ അമ്മയ്ക്ക് പണിയൊന്നുമില്ലാത്തതുകൊണ്ട് ഇപ്പൊ അമ്മയ്ക്ക് കുറച്ച് ദിവസമായി പണിയില്ലായിട്ട്. അപ്പൊ അമ്മയുണ്ടപ്പം നമുക്ക് ഇന്നത്തെ ചെറിയ വീഡിയോ വ്ളോഗ് ഒക്കെ ആയിട്ടൊന്ന് പോവാം അല്ലേ, ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ എന്താ അമ്മയ്ക്ക് അവിടെ പരിപാടി? എന്താ പോണി? അമ്മ മറ്റേ എന്താ വായത്തൂമ്പില്ലേ, എന്താ ഇനി പറയാ, കൊടപ്പന, കൊടപ്പൻ, അത് എടുക്കാം, അതെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എല്ലാം തയ്യാറെടുപ്പിലാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ചെറിയൊരു വീഡിയോ കാണാം, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളത് നമ്മുടെ വീട്ടിലത്തെ. അത്ര വലിയ ചാനലൊന്നും അല്ല, കുഞ്ഞു ചാനലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് കേട്ടോ. അങ്ങനേതാ ഇത് പറിക്കുന്നേ, മറ്റേ നമ്മുടെ തോട്ടിക്ക തോട്ടിയില് വിറ്റിയങ്ങളാ നടുവില് ഒരു കത്തിയാണ് കേട്ടോ. ഇതാക്കി വെച്ചെണ്ണ അമ്മേന്റെ ബുദ്ധി പോയില് പോക്കി തോട്ടിന്റെ ഇത് ഇന്നിപ്പോ മാണിത്താട്ട പറിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ഇതാക്കണം, അരിഞ്ഞെടുക്കണം, ഒന്ന് രണ്ടെണ്ണം പറിച്ച് പറിക്കണം. ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, പറിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോ ഞാൻ ഫോണും കൊണ്ട് വന്നപ്പോഴേക്കും ഒന്ന് പറിച്ച് കഴിക്കല് കഴിഞ്ഞിട്ട് കേട്ടോ. മറ്റേ നമുക്ക് കിട്ടുമോ കിട്ടില്ല എന്നറിയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇങ്ങനെ ഫോണുമായിട്ട് കാണുന്നുണ്ടോ നിങ്ങള്? അപ്പൊ കത്തിയൊക്കെ അങ്ങനെ സെറ്റായി അവിടെ ഇങ്ങനെ നിക്കണ്ട് കേട്ടോ. ഇവ വരുന്നുണ്ട് വരുന്നുണ്ട്, ചാടി 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 ചാടി. അതാ നമ്മുടെ സംഭവം കിട്ടിയിട്ടുണ്ട്. ആണ്ടേ, ഏ ആ ഇന്നത്തെ കഴിഞ്ഞിട്ട് വരാന്ന് പിരിവുണ്ട് പറഞ്ഞു, പിരിവില് പോണെന്ന് പറഞ്ഞു. ആവൽ തിന്നണതാണ് ടേസ്റ്റ് കൂടെ. അടുത്തോട്ടാ ഉപ്പേരി ഉണ്ടാക്കാൻ പറഞ്ഞുണ്ട് അമ്മേനോട്. ഒന്ന് ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ വേണ്ടി ചെറുതെടുത്തു. ഒന്നും ഉണ്ടാവൂല അല്ലേ. ആ വരുന്നോ, എന്താ പണി? ഇയാൾ ഉറങ്ങാനുണ്ടോ നിൽക്കുന്നെ? എവിടെ എന്തിന് വിളിക്കണേ? വാർന്നിട്ടെ എമ്പിടെ ചാവുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയതാണ്. ഹലോ, ഞാനൊക്കെ പൊന്തിക്ക, വാ പുറത്തേക്ക് വാ. മീ 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 വാ, നീക്കി പോരു, വരൂ. എന്റെ കുട്ടീനെ എടുക്കട്ടെ, എന്തെങ്കിലും കൊടുക്കട്ടെ കേട്ടോ. അമ്മമ്മ എന്താ കാട്ടണം നോക്കണ്ട പറഞ്ഞു. അമ്മമ്മ എന്താ കാട്ടണം പോയി നോക്കണ്ട നമുക്ക്. അമ്മമ്മ അമ്മ എവിടെ? ഏ എന്താ അല്ലേ, എന്താ ഇപ്പൊ സാധനം കിട്ടിയേക്കുന്നത്? എങ്ങനെ ഉപ്പേരി ഉണ്ടാക്കണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് തീ പിടിപ്പിക്കട്ടോ. നമ്മക്ക് ആദ്യമൊന്നും നമ്മുടെ അമ്മയ്ക്കൊന്നും വലിയ പരിചയം ഉണ്ടാകാത്ത സംഭവം ഈ അടുപ്പിൽ കത്തിക്കല്.
ഈ അടുപ്പിൽ കത്തിച്ച് കത്തിച്ച് അവസാനം ആകെ കരിയാക്കി ടീമാണ് കേട്ടോ എങ്ങനെ കത്തിക്കണ്ടെന്ന് വെച്ചല്ലാതെ. അപ്പൊ അതാ അവക്ക് അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എന്നിട്ടൊക്കെ കത്തിച്ചെടുക്കാം. അത് നമുക്ക് ചോറിനുള്ള അരി ഇടാൻ വേണ്ടിട്ട് അതിന് കുടിക്കല് വെള്ളം വെച്ചിട്ട് സെറ്റാക്കി എടുക്കട്ടെ. നമ്മളിതാ അരി അരി അടുപ്പ് തെളിയാൻ വേണ്ടി ഒരു വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ചുക്കുവെള്ളത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ട് വേണം നമ്മുടെ അരി അങ്ങോട്ട് ഇട്ട് പിടിക്കാൻ. അപ്പതാ നമ്മുടെ അമ്മ കുനു 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 കുനാന്ന് അരിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ സാധനം. അപ്പൊ മറ്റേ കഷ്ണം അരിയണ സാധനം എടുത്തുണ്ടായിരുന്നു. നമുക്ക് അതുപോലെ കുനു കുനു കുനാന്ന് അരിഞ്ഞെടുക്ക. മീൻവണ്ടി വരുന്നുണ്ട്, അത് നോക്കട്ടെ. നമ്മൾ മീൻവണ്ടി ഇങ്ങനെ വരുന്ന വെച്ചിട്ടുണ്ട്. നമ്മ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് മമ്പയർ വാങ്ങാൻ വീടേക്ക് ഇപ്പൊ കടലിടുന്നു കേട്ടോ. കടൽ എല്ലാവർക്കും ഇഷ്ടല്ലേ, പട്ടാണി കടല് മസാല കടലൊക്കെ അല്ലേ. മസാല കടല ഞാൻ മമ്പയർ വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. പേര് ഉണ്ടാക്കണ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ്. മമ്പയർ ഇതവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സംഭവം മണിത്തട്ട. മത്തിങ്ങ കിട്ടിയിട്ടുണ്ട്, അപ്പൊ നന്നാക്കല്ലേ എന്താണ്. വെള്ളം ചേർന്ന കേട്ടോ ഒരച്ച. സാറും ഉണ്ട് പിന്നാലെ. മീൻ നന്നാക്കാണ് അമ്മമ്മ. ഐ ഉപ്പേരൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാണ് ആദ്യത്തെ നമ്മുടെ ഉപ്പേരിന്റെ മെയിൻ പരിപാടി. ഈ മമ്പയറിൽ ഒരു ചെറുപ്പേര് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പതാ നമുക്ക് ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. കുറേ ലെങ്ത് വീഡിയോ ആയി കഴിഞ്ഞാൽ നിങ്ങളെ ബോർ അടുപ്പിക്കും, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചെറുത് ചെറുത് ഷോർട്ടാക്കാണ് വേഗം വേഗം ഉണ്ടാക്കട്ടെ. അപ്പളേ നമ്മളെ മമ്പയർ അങ്ങോട്ട് വെന്ത് വന്നപ്പോ നമ്മള് ഇപ്പൊ തന്നെ എപ്പോട്ട് കൊടുത്തിട്ടു കേട്ടോ. വെന്ത് വന്നപ്പോ തന്നെ നന്നാക്കി വെച്ചിട്ടുള്ള സംഭവം അല്ലേ മാനിത്തട്ട, അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത് വെന്തല്ലാക്കി അതും കൂടി മമ്പയർ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓണം തുടങ്ങി വേണ്ട, അതിന് മുന്നേ നമ്മൾ അതും കൂടി വെച്ചിട്ട് ഇനി അവിടെ കിടന്ന് രണ്ടും കൂടി അവിടെ വെന്ത് 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 കിടലനാട്ടെ. അങ്ങനെ നമ്മുടെ ഉപ്പേരിയുടെ സംഭവങ്ങളൊക്കെ ഞാൻ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പളേ നമ്മുടെ ഉപ്പേരി അങ്ങനെ റെഡി ആവാൻ പോകും കേട്ടോ. എന്താ ചെറിയുള്ള ഇതുപോലെ തന്നെ അങ്ങനെ ചെറുതാക്കി നന്നായിണ്ട്. പിന്നെ ചീനാ പറഞ്ഞെങ്കിൽ രണ്ട് മൂന്നെണ്ണം പൊളിച്ചിട്ട് തരാൻ കേട്ടോ. ചെറിയതൊക്കെ അങ്ങനെ തന്നെ ഇട്ടിക്കണോ, ചെറിയതൊക്കെ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. കാരണം അയര് കുത്തിയിട്ട് അതൊക്കെ വെന്ത് കഴിഞ്ഞാൽ അതിൽ കുത്തി 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 ഇതാക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പൊ എപ്പോഴും ഉപ്പേരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചീനാ പറഞ്ഞ് ഇടാണ് ഏറ്റവും നല്ലത്, പച്ചമുളകിനെയാണെങ്കിലും നല്ലത്. അപ്പൊ മമ്പയറും മണിത്തടയൊക്കെ വെന്ത് വന്നപ്പോ കണ്ടില്ലേ, മണിത്തടേനെ കാണാൻ കൂടി ഇല്ല, ചെറിയ ചെറിയ ഒരു ഇതായിട്ടുള്ളതല്ലേ. അപ്പൊ നമ്മള് നല്ല ഇരുമ്പൻ ചട്ടി അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തൂമിക്കാൻ മൂപ്പിക്കാന്ന് പറയല്ലേ ആ പരിപാടിയാണ്. പറമണി കണയണ്ട, ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഉള്ളി ഇട്ടിട്ട് ഇളക്കി മറക്കിയ ഒക്കെപാടം എടുത്തെ. അപ്പൊ ഇത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മണിത്തട്ട മമ്പയറും കൂടി.
അങ്ങനെ ഉപ്പേരി വെന്തിരുമ്പോ രണ്ട് കരിവേപ്പിലയും കൂടി ഇട്ടെടുക്കാം, ഞാവിലെ കിടന്നിട്ട് സെറ്റ് ആവും. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാ കുട്ടികൾക്കും താങ്ക് യു ഫോർ വാച്ചിങ്.